12 സ്വർഗം ഭൂമിയിൽ. 1974 1975 ആരംഭത്തിലെയും എൻ്റെ ആദ്യ പ്രസംഗങ്ങൾ അത്ര ആഴമുള്ളതായിരുന്നില്ല. അവ അടിസ്ഥാനപരമായി ആത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുള്ള എൻ്റെ സാക്ഷ്യങ്ങളായിരുന്നു. ആത്മാവ് എനിക്ക് യഥാവാനായി തീർന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചായിരുന്നു. ആ ദിവസങ്ങളിൽ വാസ്തവത്തിൽ എനിക്ക് അധികമൊന്നും അറിയുമായിരുന്നില്ല. വളരെയധികം പഠിക്കാനുമുണ്ടായിരുന്നു. ആത്മാവിൻ്റെ ശബ്ദത്തെ അനുസരിക്കുക. എന്നാൽ 1975 പരിശുദ്ധാത്മാവിൻ്റെ തെറ്റിക്കൂടാത്ത ശബ്ദം ഞാൻ കേട്ടു. ടൊറൻ്റോയിൽ ആഴ്ചതോറും യോഗങ്ങൾ നടത്തുന്നതിന് സമയമായി എന്ന് ആത്മാവ് എന്നോട് പറഞ്ഞു. എന്നെ അനുഗമിക്കുക, എൻ്റെ ശബ്ദം കേൾക്കുക, നീ അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുമെന്ന് ആത്മാവ് സംസാരിച്ചു. അങ്ങനെ ഞാൻ ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രികളിൽ ഞങ്ങൾ നടത്തുന്നതിന് ആരംഭിച്ച യോഗങ്ങൾ അടുത്ത 5 വർഷക്കാലവും നടക്കുകയുണ്ടായി. ഒരു ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നതിനാൽ വിശാലമായ ഹാളുകളിലേക്ക് ഞങ്ങൾ നീങ്ങി. നൂറുകണക്കിന് ജനങ്ങൾ യോഗങ്ങളിൽ സംബന്ധിച്ചു. യോഗങ്ങൾ സമ്പൂർണമായും ആത്മാവിനാൽ നയിക്കപ്പെട്ടു. അവൻ്റെ ശബ്ദത്തെ ഞാൻ അനുസരിക്കുകയും ചെയ്തിരുന്നു. ഭയങ്കരമായ ദുസ്വഭാവങ്ങളിൽ നിന്ന് ജനങ്ങൾ വിടുവിക്കപ്പെട്ടു. കുടുംബങ്ങൾ യോജിപ്പിക്കപ്പെട്ടു. രോഗശാന്തി പ്രാർത്ഥനകൾ നടത്തി. വളരെയധികം രോഗസൗഖ്യ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അതിലധികമായി എല്ലായ്പ്പോഴും യോഗങ്ങളിൽ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ രക്ഷ അനുഭവത്തിലേക്ക് നയിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എന്തോ ഒന്ന് സംഭവിച്ചു. ജനങ്ങൾ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ തുടങ്ങി. അവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് വിടുതലും രോഗസൗഖ്യവും ലഭിച്ചു. കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിനോ രോഗശാന്തി പ്രാർത്ഥനകൾക്കോ നീണ്ട നിരകൾ ആവശ്യമായി വന്നില്ല. ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കാൻ പോലും സമയം ലഭിച്ചിരുന്നില്ല. വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാനഡയിലെങ്ങും ടൊറൻ്റോ സ്റ്റാർ, ടൊറൻ്റോ ഗ്ലോബ് ആൻഡ് മെയിൽ തുടങ്ങിയ വർത്തമാന പത്രങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന മിറാക്കിൾ റാലികളെ, അത്ഭുത രോഗശാന്തി യോഗങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മുൻപേജിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 1976 ഡിസംബറിൽ ടൊറൻ്റോ ഗ്ലോബ് ആൻഡ് മെയിൽ പത്രം തങ്ങളുടെ റിപ്പോർട്ടറെ യോഗങ്ങളിൽ അയച്ചു. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിശദ വിവരങ്ങൾ ശേഖരിച്ചു. ആ റിപ്പോർട്ടർ രോഗസൗഖ്യങ്ങളെയും സാക്ഷ്യങ്ങളെയും കുറിച്ച് എഴുതിയ ശേഷം എൻ്റെ ഒരു പ്രസ്താവന ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ലേഖനം ഉപസംഹരിച്ചു. ഞാൻ ബെന്നിഹിനെ ഉയർത്തുന്നതിൽ താല്പര്യമുള്ളവനല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. യേശുവാണ് ഉയർത്തപ്പെടേണ്ടവൻ. കർത്താവായ യേശുവിന് വേണ്ടി ആത്മാക്കളെ കണ്ടെത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത് എനിക്ക് കാണണം. ജനമേ, നിങ്ങളിത് മനസ്സിലാക്കുന്നുവോ? വിശ്വാസത്താലുള്ള രോഗശാന്തി യാഥാർത്ഥ്യമോ എന്ന ശീർഷകത്തിൽ ടൊറൻ്റോ സ്റ്റാർ ഞങ്ങളുടെ യോഗങ്ങളിൽ സൗഖ്യം പ്രാപിച്ച 4 പേരുടെ വിവരണങ്ങൾ നൽകിയിരുന്നു. ഓഷവായിലെ GM പ്ലാന്റിലെ ഒരു ഷിഫ്റ്റ് വർക്കറെ കുറിച്ച് അവർ എഴുതി. അയാൾക്ക് തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടായിരുന്നു. ഈ ആഴ്ച ക്യാൻസർ ക്ലിനിക്കിലെ പരിശോധനയിൽ രോഗത്തിൻ്റെ യാതൊന്നും ശേഷിച്ചിട്ടില്ല എന്ന് ക്ലിനിക്കുകാർ പറഞ്ഞതായി എഴുതിയിരുന്നു. ഒരു ബീവർ ടൺ ട്രക്കുകളുടെ വിവരണവും അവർ നൽകി. പള്ളിയിൽ പോകാത്ത ഒരാൾക്ക് 7 വർഷക്കാലം ഹൃദയാഘാതം ഉൾപ്പെടെ ശ്വാസകോശ രോഗങ്ങളും ബാധിച്ചിരുന്നു. ആ രോഗശാന്തി യോഗത്തിൽ സംബന്ധിക്കുന്നതിന് സ്നേഹിതർ പ്രേരിപ്പിച്ചു. 3 ദിവസത്തിന് ശേഷം ഞാൻ ഡോക്ടറെ കണ്ടു. രോഗബാധയൊന്നും കാണാനില്ല. ദൈവം തന്നെ അത് ചെയ്തതായിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അവരുടെ ഡോക്ടർമാരെ കുറിച്ച് എന്തു പറയുന്നു? ഒരു ഡോക്ടർ ഇപ്രകാരം പറഞ്ഞതായി ഒരു റിപ്പോർട്ടർ ഉദ്ധരിച്ചിട്ടുണ്ട്. നോക്കൂ, ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നതിലധികം കാര്യങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ടെലിവിഷൻ കമ്പനികൾ ഡോക്യുമെൻ്ററികൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ഗ്ലോബൽ TV, ടൊറൻ്റോയിലെ ഒരു വലിയ സ്വതന്ത്ര സ്റ്റേഷൻ ചാനൽ 9 തുടങ്ങിയ കമ്പനികൾ സ്പെഷ്യലുകൾ സംപ്രേഷണം ചെയ്തു. ഞങ്ങളും സ്വന്തമായി ഒരു TV പ്രോഗ്രാം ആഴ്ചതോറും നടത്തിയിരുന്നു. 1.5 വർഷക്കാലത്തോളം 60 മിനിറ്റ് സമയം ആ പരിപാടി നടത്തുകയുണ്ടായി. പിറ്റ്സ്ബർഗിൽ ഒരു മഞ്ഞ വണ്ടി. 1979 മഹാനഗരമായ ടൊറൻ്റോ വിട്ടുപോകുന്നത് എനിക്ക് എളുപ്പമായിരുന്നില്ല.
അവിടെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതും സൗഖ്യം പ്രാപിച്ചതും ദൈവാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടതും. ശുശ്രൂഷയെക്കുറിച്ച് പ്രസ് മാധ്യമങ്ങൾക്ക് നല്ല റിപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പനുസരിപ്പാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. ഒരു പള്ളി പണിയുവാൻ എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു അന്തർദേശീയ ശുശ്രൂഷ ആരംഭിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. 1977 തന്നെ ദൈവം ഈ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു. അത് എവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കൃത്യമായി ഓർക്കുന്നു. ഞാൻ പിറ്റ്സ്ബർഗിൽ ഒരു മഞ്ഞ വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. അതിനെക്കുറിച്ച് ആത്മാവിനോട് ഞാൻ സംഭാഷണം നടത്തി. ആ മിനിസ്ട്രിയെക്കുറിച്ച് ആത്മാവ് പറഞ്ഞു, അത് ലോകത്തെ സ്പർശിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു. അത് എവിടെയായിരിക്കും? ന്യൂയോർക്ക്, ലോസ് ആഞ്ചലസ്. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങളെ ആത്മാവ് അതിശയകരമായ വഴിയിലായിരിക്കും നടത്തുന്നത്. 1978 ജൂലൈയിൽ പാസ്റ്റർ റോയ് ഹാൽനേൻ ക്ഷണിച്ചതനുസരിച്ച് ഞാൻ ഫ്ലോറിഡയിലെ ഓർലാൻഡോയിലേക്ക് പോയി. മിസൗറി സ്പ്രിംഗ്ഫീൽഡിലെ ഇവാഞ്ചൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന തൻ്റെ പുത്രി സുസൈനെക്കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അവിവാഹിതനായിരുന്ന ഞാൻ അത് ശ്രദ്ധാപൂർവം കേട്ടു. ക്രിസ്തുമസ് കാലം അവരോടൊപ്പം ചെലവഴിക്കുന്നതിന് ഞാൻ അവരെ ക്ഷണിച്ചു. സുസൈൻ അവധിക്കാലത്ത് ഭവനത്തിലെത്തിയിരുന്നു. ഞാൻ ആദ്യമായി സുസൈനെ കണ്ട നിമിഷം കർത്താവ് എന്നോട് പറഞ്ഞു, അതാ നിന്റെ ഭാര്യ. എനിക്കത് ബോധ്യമായി. സുസൈനും അത് ബോധ്യപ്പെട്ടു. എന്നാൽ എനിക്കത് ഉറപ്പു വരുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടയാളങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ ആട്ടിൻതോലുകൾ വിരിക്കും. അവയ്ക്കെല്ലാം മറുപടിയും വന്നുകൊണ്ടിരുന്നു. അത് കേവല സാന്ദർഭികമായി നടക്കുന്നതാണോ, അതോ ഈ യുവതിയെ വിവാഹം കഴിക്കുന്നതിന് ദൈവം എന്നോട് വാസ്തവത്തിൽ ആവശ്യപ്പെടുന്നുവോ? അങ്ങനെ ഞാൻ വിഷമം പിടിച്ച ഒടുവിലത്തെ ഒരു അടയാളം ചോദിച്ചു. 1979 ജനുവരി 1 ഞാൻ കാലിഫോർണിയയിലെ സാൻ ജോസിൽ നിന്ന് ഓർലാൻഡോയിലേക്ക് വിമാനയാത്ര ചെയ്യുകയായിരുന്നു. പുതുവത്സര തലേന്ന് പ്രസംഗിക്കുന്നതിന് പെട്ടെന്നുള്ള ഒരു യാത്രയായിരുന്നു അത്. പ്ലെയിനിൽ ഞാൻ ദൈവത്തോട് സംസാരിച്ചു. അവൾ വാസ്തവത്തിൽ എൻ്റെ ഭാര്യയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ മടങ്ങി ചെല്ലുമ്പോൾ അവൾ എന്നോട് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയട്ടെ. വളരെ വിഷമം പിടിച്ച ഒരു പരീക്ഷണമായിരുന്നു അത്. സൂസൻ ഓർലാൻഡോ എയർപോർട്ടിൽ എന്നെ സ്വീകരിച്ചു. അവളുടെ നാവിൽ നിന്ന് ഉതിർന്ന ആദ്യത്തെ വാക്കുകൾ, ബെന്നി, ഞാൻ നിങ്ങൾക്ക് ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, അധികമൊന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ മുമ്പ് ഒരിക്കലും ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. 2 ആഴ്ചയ്ക്കകം ഞങ്ങളുടെ വിവാഹ നിശ്ചയവും ആ വർഷം ഒടുവിൽ വിവാഹവും നടന്നു. സമയം കഴിയും തോറും എല്ലാ അടയാളങ്ങളും വിരൽ ചൂണ്ടിയത് ഫ്ലോറിഡയിലെ ഓർലാൻഡോയിലേക്കായിരുന്നു. അവിടെ ലോകവ്യാപകമായി ശുശ്രൂഷ ആരംഭിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഏതാനും ചില ആളുകളോടുകൂടെ 1983 ഓർലാൻഡോ ക്രിസ്ത്യൻ സെൻറ്റർ ആരംഭിച്ചു. ഇന്ന് അത് ഓരോ ആഴ്ചയിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു ദേശീയ ടെലിവിഷൻ പ്രേക്ഷക സമൂഹവുമുണ്ട്. അവൻ പ്രൊമോട്ടറല്ല. സത്യം പറയട്ടെ, ദൈവത്തോടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുമ്പോൾ ആത്മാവ് എൻ്റെ ജീവിതത്തെ ഏത് ദിശയിലേക്ക് നയിക്കുമെന്ന് എനിക്ക് യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല. അവൻ യഥാവാനാണെന്നും എൻ്റെ കൂട്ടായ്മ അവൻ ആഗ്രഹിക്കുന്നുവെന്നും മാത്രമാണ് ഞാൻ ഗ്രഹിച്ചിരുന്നത്. അവൻ എൻ്റെ ഉപദേഷ്ടാവും വഴികാട്ടിയുമായിരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ അറിയാനിടയായ വസ്തുത ഇതാണ്, പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെ തന്നെ വളർത്തുന്നവനല്ല. അവൻ യേശുവിനെ പ്രശസ്തനാക്കും. അവൻ തനിക്ക് സ്വന്തമായ ഒരു ശ്രേഷ്ഠസ്ഥാനം സൃഷ്ടിക്കുകയില്ല. അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തും. ദൈവത്തിൻ്റെ ദാനങ്ങളുടെ ഉറവിടം ആത്മാവല്ല എന്നും ഞാൻ പഠിച്ചു. ദാതാവിൽ നിന്ന് അത് പ്രാപിക്കുവാൻ ആത്മാവ് നമ്മെ സഹായിക്കും. പിതാവായ ദൈവമാണ് ദാതാവ്. ദൈവത്തെയും പുത്രനെയും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നതും അവൻ തന്നെ. ആത്മാവിന്മേൽ നിങ്ങളുടെ അവകാശം. ഒരു അവിശ്വാസിക്ക് പോലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ കഴിയും. തങ്ങളുടെ മാനസാന്തര അനുഭവത്തെക്കുറിച്ച് ഞാൻ 100 കണക്കിന് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള മറുപടി ഇപ്രകാരമാണ്, എനിക്ക് വിശദീകരിക്കുവാൻ കഴിയാത്ത എന്തോ ഒന്ന് സംഭവിക്കുകയായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ അസ്വസ്ഥതയുണ്ടായി. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന പാപബോധം. യഹോവ പറഞ്ഞു, എൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഉൽപ്പത്തി പുസ്തകം 6:3
നിങ്ങൾക്ക് കർത്താവിനെ ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു വൽപ്പിടുത്തം നടക്കുകയാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആളുകൾ ഇത്രയധികം അസ്വസ്ഥരാകുന്നത്. ആത്മാവ് വാസ്തവത്തിൽ യേശുവിൻ്റെ സാക്ഷിയാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാൻ 15:26. ആത്മാവിൻ്റെ പ്രധാന ഉദ്ദേശ്യം ജനത്തെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക എന്നാണ്. പരിശുദ്ധാത്മാവ് പാപബോധം നൽകുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. സുവിശേഷ യോഗങ്ങളിൽ നിന്ന് പോകുന്നവൻ പരിശുദ്ധാത്മാവിനിൽ അക്ഷരാർത്ഥത്തിൽ വേട്ടയാടപ്പെട്ടവരെ പോലെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ പാപങ്ങളിൽ അവർ വളരെ അസ്വസ്ഥത അനുഭവിക്കുന്നു. ഹൃദയങ്ങളിൽ അവർക്ക് വലിയ വടം വലിയ അനുഭവപ്പെടുന്നു. തൻ്റെ പുത്രൻ മുഖാന്തരം ദൈവവുമായി സമാധാനത്തിലും നിരപ്പിലും ആയിത്തീരുന്നതുവരെ ആത്മാവ് അവരെ വിടുകയില്ല. അവൻ നിങ്ങളുടെ മനസ്സിൽ തിരുവെഴുത്തിൻ്റെ സത്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. സുവിശേഷത്തിൻ്റെ സാധ്യത നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയം നൽകിയതിനു ശേഷവും ആത്മാവ് അവിടെ തന്നെ തുടരുകയും കർത്താവിനെ സാക്ഷിപ്പാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. മീഖാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എങ്കിലും ഞാൻ യാക്കോബിനോട് അവൻ്റെ അതിക്രമവും ഇസ്രായേലിനോട് അവൻ്റെ പാപവും പ്രസ്താവിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവിനാൽ ശക്തിയും ന്യായവും നീതിയും വീര്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മീഖ 3:8. നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള ശക്തി അവനാണ് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ തുടങ്ങുന്നത് നിഷ്പ്രയോജനമാണ്. എന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ, യേശുവിനെ അറിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ അവൻ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. അവൻ സഹായിപ്പാൻ എപ്പോഴും മനസ്സുള്ളവനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. സങ്കീർത്തനം 51:11. അടുത്ത ശ്വാസത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കുമ്പോൾ ആത്മാവിനാൽ എന്നെ താങ്ങണമേ. പരിശുദ്ധാത്മാവ് മനസ്സുള്ളവനാണ്. എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയുന്ന ഏതൊരു സമയത്തും നിങ്ങൾ ഞാൻ സഹായിക്കുമെന്ന് അവൻ പറയുന്നു. എന്നെ പഠിപ്പിക്കണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരുക്കമാണെന്ന് അവൻ പറയും. പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിപ്പാൻ ആരംഭിക്കാമെന്ന് അവൻ പറയും. പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം നൽകിക്കൊണ്ട് അവൻ നിങ്ങളുടെ അടുക്കൽ തന്നെയുണ്ട്. പിതാവിനോടും പുത്രനോടും സംഭാഷിക്കുന്നതിന് നിങ്ങൾക്കുണ്ടാകുന്ന അത്യാർത്ഥി ആത്മാവ് നിങ്ങൾക്ക് നൽകുന്നതാണ്. പൗലോസ് ശക്തമായ ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നു. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 12:3. യേശു കർത്താവ് എന്ന് നിങ്ങൾ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് പാടുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ട് എന്നതിന് അത് തെളിവാണ്. സർവലോകത്തോടും യേശു കർത്താവാകുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ അവൻ നിങ്ങളെ ഉപയോഗിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തെയും അടക്കത്തെയും പുനരുത്ഥാനത്തെയും ഏറ്റുപറയുന്ന നിമിഷത്തിൽ നിങ്ങൾ ആത്മാവിൻ്റെ പരീക്ഷയിൽ വിജയിക്കുകയാണ്. തിരുവെഴുത്ത് പറയുന്നു, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. 1 യോഹന്നാൻ 4:2-3. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. നിങ്ങളുടെ രക്ഷ പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ മുഖ്യ ഫലമാണ്. വാസ്തവത്തിൽ നിങ്ങളെ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പൗലോസ് എഴുതുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നാം അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. 8:14-15. അത് നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഈ വിധത്തിലാണ്, അവൻ മുഖാന്തരം നാം അബ്ബാപിതാവേ എന്ന് വിളിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ദത്തെടുക്കുന്നതിന് വേണ്ടി ആത്മാവ് നിങ്ങളെ നോക്കി
നിങ്ങൾ അനാഥനാണ് എന്ന് അവൻ മനസ്സിലാക്കി. ഞാൻ നിങ്ങളെ ദത്തെടുക്കാമെന്ന് അവൻ പറഞ്ഞു. അവൻ നിങ്ങളുടെ പിതാവാണ്. എങ്ങനെ? അവൻ പിതാവിൻ്റെ ആത്മാവായതിനാൽ തന്നെ. ഡോട്ടി റാംബോയുടെ ഗാനം നിങ്ങൾ ഓർക്കുന്നുവോ? പരിശുദ്ധാത്മാവെ, നിനക്ക് ഈ സ്ഥലത്തേക്ക് സ്വാഗതം. കരുണയുടെയും കൃപയുടെയും സർവവല്ലഭനായ പിതാവെ, നിനക്ക് സ്വാഗതമെന്ന് അവർ ആത്മനിയോഗിതയായി എഴുതി. അതാണ് പരിശുദ്ധാത്മാവ്. അവനെ കൂടാതെ പിതാവിനെ സമീപിക്കുവാൻ സാധ്യമല്ല. പൗലോസ് പറയുന്നു, അവൻ മുഖാന്തരം നമുക്ക് ഏക ആത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. എഫെസ്യർ 2:18. ആർ മുഖാന്തരം? യേശു മുഖാന്തരം. യഹൂദനും ജാതിക്കും പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ സമീപിക്കുവാൻ കഴിയും. ഇവിടെ ഏറ്റവും ആവേശകരമായ ഭാഗം കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ നിത്യജീവന്റെ അച്ചാരമായി ഉറപ്പായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനിൽ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യർ 1:13-14. അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വർഗത്തിനായി ഒരുക്കുകയാണ്. അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവോ എന്ന് ഒരിക്കലും സംശയിക്കരുത്, ചോദ്യം ചെയ്യരുത്. നിങ്ങളുടെ ഭവനം സ്വർഗമാണോ എന്ന് ഒരിക്കലും ചോദ്യം ചെയ്യരുത്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടോ എന്ന് ഒരിക്കലും ചോദ്യം ചെയ്യരുത്. അത് ഞാൻ ഈ വിധത്തിൽ പറയട്ടെ. നിങ്ങൾ ഒരു ഷോപ്പിൽ കയറി കുറേ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും എടുത്തു വയ്ക്കുന്നു. ബില്ലിൽ കാണിച്ചിരിക്കുന്ന പണം മുഴുവനും നിങ്ങളുടെ പക്കലില്ല. വിലയുടെ ഒരു ഭാഗം നിങ്ങൾ കൊടുക്കുന്നു. അടുത്തയാഴ്ച ഞാൻ ഇത് എടുത്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. ബിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. അടുത്തയാഴ്ച നിങ്ങൾ ഷോപ്പിൽ മടങ്ങിച്ചെന്ന് ആ പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരുന്നു. യേശുക്രിസ്തു വന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയപ്പോൾ അവൻ ചെയ്തത് ഇതുതന്നെയാണ്. ഒരേ ഒരു വ്യത്യാസം, അവൻ വില മുഴുവനും കാൽവറിയിൽ കൊടുത്തു തീർത്തു എന്നതാണ്. യേശു പറയുന്നത് ഇതാണ്, ഞാൻ നിന്റെ ജീവിതത്തിനുള്ള വില കൊടുത്തു കഴിഞ്ഞു, എങ്കിലും നീ എൻ്റേതാണ് എന്നതിന് ഒരു അച്ചാരം നൽകുകയാണ്. യേശു പരിശുദ്ധാത്മാവിനെ നൽകി. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടോ? എങ്കിൽ നിങ്ങൾ മഹത്വത്തിലേക്കുള്ള പാതയിലാണ്. യേശു മടങ്ങി വരുമ്പോൾ അവൻ നിങ്ങളെ എടുക്കുകയും ഭവനത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും. അത് എത്ര ഉച്ചത്തിൽ വേണമെങ്കിലും പറയാവുന്നതാണ്. നിങ്ങൾ കർത്താവിൻ്റെ വിലയ്ക്ക് വാങ്ങിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് സാത്താൻ്റെ ഇരുണ്ട മുഖത്തു നോക്കി നിങ്ങൾക്ക് ധൈര്യമായി പറയാം, എന്നെ തുടരുത്, ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണ്. വചനം പറയുവാൻ ഭയപ്പെടരുത്. സാത്താനോട് എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളുടെ അവകാശത്തിന്മേൽ നിക്ഷേപമാണ് അവൻ. അവൻ നമുക്ക് അച്ചാരം നൽകിയിരിക്കുന്നു. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഗലാത്യർ 3:13. അതിനുശേഷം അത്ഭുതകരമായ ഈ സത്യവും അപ്പോസ്തലൻ എഴുതി, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ക്രിസ്തു ശാപമായി തീർന്നതിനാൽ വാഗ്ദത്തം ചെയ്തിരുന്ന പ്രകാരം ആത്മാവ് നമുക്ക് നൽകപ്പെട്ടു. നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് ആവശ്യമായ ഇച്ഛയും ബലവും ദൈവത്തെ അനുസരിക്കാനുള്ള ആഗ്രഹവും ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള വാഞ്ചയും നിങ്ങൾക്ക് നൽകുന്നത് ആത്മാവാണ്. അവനെ കൂടാതെ അത് സാധ്യമല്ല. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, എന്നാൽ സത്യമനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. 1 പത്രോസ് 1:22. ജനങ്ങൾ വിശ്വാസികൾ പോലും പരാജയപ്പെടുന്നതിന് കാരണം അവർ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്നു എന്നതാണ്. ഞാൻ സ്വയം അങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു, ഞാൻ വചനം വായിക്കുവാൻ പോകുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. നിങ്ങൾ അത് മറന്നു പോകുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ സ്വന്തം മനസ്സിൽ ആശ്രയിച്ചതാണ് കാരണം.
നിങ്ങൾ ജഡത്തിൽ ആശ്രയിച്ചു, അത് നിരന്തരം നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവൻ നിങ്ങൾക്ക് ബലവും ജീവനും നൽകും. അതിനേക്കാൾ പ്രധാനമായതും ആത്മാവ് നിങ്ങൾക്ക് നൽകും. അവൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികളെ പോലെ യഹോവയുടെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. അങ്ങനെ നീ നിനക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാകേണ്ടതിന് നിന്റെ ജനത്തെ നടത്തി. യെശയ്യാവ് 63:14. ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ച ഉടനെ ഡേവിഡ് ഡ്യുപ്ലസിസ് എന്ന ദൈവഭൃത്യനെ കണ്ടുമുട്ടി. മിസ്റ്റർ പെന്തക്കോസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ലോകത്തിലെ മത നേതാക്കന്മാർക്ക് പരിശുദ്ധാത്മാവിനെ അദ്ദേഹം നിരന്തരം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ് അതിന് കാരണം. മറ്റാരെങ്കിലും ആ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഒരു കരിസ്മാറ്റിക് ആയിരുന്നു. ഒന്റേറിയോയിലെ ബ്രോക്ക്വില്ലിൽ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് ഈ അഭിഷിക്തനോടൊപ്പം ഞാൻ നടക്കുകയായിരുന്നു. ഞാൻ സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും? ഇപ്പോൾ യേശുവിനോടുകൂടെ ആയിരിക്കുന്ന ആ വന്ധ്യവയോധികൻ നിന്നു. തൻ്റെ ബ്രീഫ് കേസ് നിലത്ത് വച്ചു. എൻ്റെ നെഞ്ചത്ത് തൻ്റെ വിരൽ ചൂണ്ടി എന്നെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അശേഷം പ്രതീക്ഷിച്ചില്ല. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ കഴിയും എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അദ്ദേഹം എന്നെ ഭിത്തിയോട് ചേർത്ത് ക്രൂശിച്ചു. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ലാത്ത രണ്ട് വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും ശ്രമിക്കരുത്. അദ്ദേഹം തൻ്റെ ബ്രീഫ് കേസും എടുത്ത് മുന്നോട്ട് നടന്നുപോയി. ഞാൻ ഓടി അദ്ദേഹത്തിൻ്റെ സമീപത്തെത്തി. ഡോക്ടർ ഡ്യുപ്ലസിസ്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ശാന്തമായി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, യുവാവേ, അത് നിങ്ങളുടെ കഴിവല്ല, അത് നിങ്ങളിൽ അവൻ്റെ കഴിവാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അദ്ദേഹം മുറിയിലേക്ക് പോയി. ഞാൻ എൻ്റെ മുറിയിൽ പോയി. അപ്പോഴും ഞാൻ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഞാൻ എൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ആ വാക്കുകളുടെ അർത്ഥം ആലോചിച്ചു. അത് നിങ്ങളുടെ കഴിവല്ല, അത് നിങ്ങളിൽ അവൻ്റെ കഴിവാണ്. ആ നിമിഷത്തിൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിലും ആ വാക്കുകളുടെ സത്യം ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തരുവാൻ തുടങ്ങി. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ കഴിയും? സമർപ്പിക്കുന്നതിനാൽ. അശേഷം ശ്രമിക്കരുത്. മിസ്റ്റർ പെന്തക്കോസ്റ്റ് പറഞ്ഞതാണ് സത്യം. പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തി ചെയ്യും. അത് എൻ്റെ ശക്തിയല്ല, അവൻ്റെ ശക്തിയാണ്. അല്ലാത്ത പക്ഷം എൻ്റെ സ്വന്തം നേട്ടങ്ങളെന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ സ്പർശനം. നിങ്ങൾ യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ കർത്താവെ, ഞാൻ ചെയ്തത് എന്താണെന്ന് നോക്കണമേ എന്ന് നിങ്ങൾ പറയുകയില്ല. കർത്താവെ, അരിഷ്ടനായ ഈ മനുഷ്യനിൽ നീ എന്ത് ചെയ്തു എന്ന് നോക്കണമേ എന്ന് നിങ്ങൾ പറയും. അത് പരിശീലിക്കുവാൻ തുടങ്ങുക. നിങ്ങളുടെ കരങ്ങൾ വിരിച്ചുകൊണ്ട് പറയുക, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവെ, ഇന്ന് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സ് നിനക്ക് തരുന്നു. എൻ്റെ വികാരങ്ങൾ, എൻ്റെ ഇച്ഛ, ബുദ്ധി, നാവ്, എൻ്റെ വായ്, ചെവികൾ, കണ്ണുകൾ എല്ലാം നിനക്ക് തരുന്നു. ഇവയെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ഞാൻ ഉണർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അഭിഷേകം മഹാസമുദ്രത്തിൻ്റെ വേലിയേറ്റം എന്ന പോലെ എൻ്റെ മേൽ വരുന്നു. ആ നിമിഷത്തിൽ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ദൈവം എൻ്റെ ശുശ്രൂഷയിലൂടെ പ്രവഹിപ്പാൻ ആരംഭിക്കുന്നു. അതിൽ കുറഞ്ഞതൊന്നും മതിയാകയില്ല. എൻ്റെ സ്വന്തം യോഗങ്ങളിൽ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാവ് ഇത്രയധികം എന്നെ നയിക്കുന്നതെന്ത് എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എൻ്റെ യോഗങ്ങളിൽ, ശുശ്രൂഷാവേളകളിൽ ജനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിമിത്തം വീഴുന്നതെന്ത് എന്നും ഞാൻ അതിശയിക്കാറുണ്ട്. ആത്മാവിൻ്റെ ഈ എല്ലാ പ്രതിഫലനങ്ങൾക്കും ഒരേ ഒരു ഉദ്ദേശ്യമേ ഞാൻ കാണുന്നുള്ളൂ: ജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുക. ദൈവം ജീവിക്കുന്നു എന്നതിന് തെളിവാണത്. ജനങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവം പരിവർത്തിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൻ കീഴിൽ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു സ്പർശം മതി, അവർ വീഴുന്നു. അത് സർവവല്ലഭൻ്റെ അത്യന്ത ശക്തിയുടെ പ്രകടനവുമാണ്. അത് ജനത്തെ രക്ഷകനിലേക്ക് ആകർഷിക്കുന്നു. സൗഖ്യം പ്രാപിക്കുക അല്ലെങ്കിൽ ആത്മാവിനെ വീഴ്ത്തപ്പെടുക, ഇതൊന്നും സ്വർഗത്തിലേക്കുള്ള യോഗ്യതയല്ല. ഒരേ ഒരു വാതിൽ മാത്രം: ക്രിസ്തു എന്ന കർത്താവ്. ഭൂമിയിൽ ആത്മാവിൻ്റെ ഉദ്ദേശ്യത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധ തിരിക്കരുത്. ഞാൻ പിതാവിൻ്റെ ആത്മാവും പുത്രൻ്റെ ആത്മാവുമാണ്. ക്രിസ്തു കർത്താവാകുന്നു എന്ന് ഏറ്റു പറയുവാൻ അവർ ജനത്തെ നയിക്കുന്നു.
ഞാൻ ശുശ്രൂഷ ആരംഭിച്ചതു മുതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് ഒരിക്കലും അതിശയിക്കാതിരുന്നിട്ടില്ല. അവൻ സൗമ്യനാണ്, അതേസമയം ശക്തനുമാണ്. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതെ, ജനം പുല്ലു തന്നെ. യെശയ്യാവ് 40:7. പരിശുദ്ധാത്മാവ് ദുർബലനായ ഒരു ആളത്വമല്ല. ഒരു യുവ വിശ്വാസി എന്ന നിലയിലും പുതിയ ശുശ്രൂഷകൻ എന്ന നിലയിലും ഞാൻ നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കുന്നത് സശ്രദ്ധം വീക്ഷിച്ചിട്ടുണ്ട്. ജീവിതങ്ങളെ സ്പർശിക്കുന്നത് ഞാനല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അത് ദൈവത്തിൻ്റെ സർവാധിപത്യവും ആത്മാവിൻ്റെ പ്രവർത്തനവുമാണ്. ഞാൻ അതിശയം കൂറിക്കൊണ്ട് അത് വീക്ഷിക്കുന്നു. എന്നാൽ 1975 ഏപ്രിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച രാത്രിയിൽ ഭയപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഭയപ്പെട്ടിട്ടില്ല. ടൊറൻഡോയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ചെറിയ പെന്തക്കോസ്ത് സഭയിലെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ കോൺസ്റ്റാൻറ്റിയും ക്ലെമൻസും വാതിൽ കടന്ന് അകത്തു വന്നത്. എൻ്റെ ഹൃദയം ഏകദേശം നിലച്ചുപോയി. എൻ്റെ നെറ്റി വിയർക്കുന്നത് എനിക്കറിയാമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം പോലും ഇതിനോടൊപ്പം വരികയില്ല. ഞാൻ ആകെ പരിഭ്രമിച്ച് വശായി. ചിരിക്കാൻ കഴിയാതെ വണ്ണം ഞെട്ടിപ്പോയി. കരയാൻ കഴിയാതെ വണ്ണം സ്തബ്ധനായി. അവർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 5 മാസമായി എങ്കിലും അതിനെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. കർത്താവ് നിമിത്തമുള്ള ഞങ്ങളുടെ ഭവനത്തിലെ സംഘർഷം ഞാൻ ഈ വാർത്ത അറിയിക്കാതെ തന്നെ പൂർണ്ണമായിരുന്നു. ആ സഭയുടെ പാസ്റ്റർ നൽകിയ ഒരു പത്രപരസ്യം കണ്ടിട്ടാണ് അവർ ആ ചെറിയ സഭയിലേക്ക് കയറി വന്നത്. അവർ ഇരുന്ന സ്ഥാനത്തേക്ക് കണ്ണോടിക്കുവാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായില്ല. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്നതിന് വായി തുറന്ന നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ കെട്ടിടത്തെ നിറച്ചു. അത് വളരെ ശക്തമായിരുന്നു. എൻ്റെ വായിൽ നിന്ന് വാക്കുകൾ നദി പോലെ പ്രവഹിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാൻ കൽപ്പിച്ചത് ഞാൻ വാസ്തവത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുവരുന്നു. ഞാൻ സന്ദേശം അവസാനിപ്പിക്കാറായപ്പോൾ രോഗസൗഖ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ ആത്മാവിനെ നയിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അപ്പനും അമ്മയും എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവർ എഴുന്നേറ്റ് പുറകുവശത്തെ വാതിലിലൂടെ ഇറങ്ങിപ്പോയി. യോഗം കഴിഞ്ഞ ഉടനെ ഞാൻ പാസ്റ്റർ ജിമ്മിനോട് പറഞ്ഞു, ജിം, നിങ്ങൾ പ്രാർത്ഥിച്ചേ മതിയാകൂ. ജിം പോയിന്റർ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിരുന്നു. ആ സാഹചര്യത്തിൻ്റെ ഗൗരവം അദ്ദേഹം നന്നായി ഗ്രഹിച്ചിരുന്നു. അനിവാര്യമായ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് അന്ന് ജിമ്മിനോടുകൂടെ രാപാർക്കുവാനും ഞാൻ ആലോചിച്ചു. എങ്കിലും ഞാൻ എൻ്റെ കാറിൽ കയറി ടൊറൻഡോയിലൂടെ റോഡുകളിലൂടെ ഓടിച്ചു കൊണ്ടിരുന്നു. അർദ്ധരാത്രിക്ക് വീട്ടിലെത്തിയാൽ വീട്ടുകാർ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പ്രഭാതത്തിൽ 2 മണിയായപ്പോൾ ഞാൻ പതുക്കെ വീടിന് മുമ്പിൽ കാർ നിർത്തി. ഞാൻ ശബ്ദമുണ്ടാക്കാതെ നടന്ന് മുൻവശത്തെ വാതിൽ പതുക്കെ തുറന്നു. അവിടെ കണ്ട കാഴ്ചയിൽ ഞാൻ ഞെട്ടിപ്പോയി. അവിടെ അതാ എൻ്റെ മുമ്പിൽ എൻ്റെ അമ്മയും അപ്പനും സോഫായിലിരിക്കുന്നു. അവർ ആ പള്ളിക്കുള്ളിൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ പരിഭ്രമിച്ചു പോയിരുന്നു. എന്നാലിത് അതിനേക്കാൾ ഭയങ്കരം. എൻ്റെ മുട്ടുകൾ വിറച്ചു. ഞാനൊരു ഇരിപ്പിടം അന്വേഷിച്ചു. എൻ്റെ പിതാവാണ് ആദ്യം സംസാരിച്ചത്. വിശ്വസിക്കാനായില്ലെങ്കിലും ഞാൻ അത് ശ്രദ്ധിച്ചു. മകനെ, ഞങ്ങൾക്ക് നിന്നെപ്പോലെ ആകാൻ എങ്ങനെ കഴിയും? അദ്ദേഹം മൃദുസ്വരത്തിൽ പറഞ്ഞു. ഞാൻ കേൾക്കുന്നുവെന്ന് വിചാരിച്ചത് തന്നെയാണോ ഈ കേൾക്കുന്നത്? എൻ്റെ മാനസാന്തരത്തിൽ വളരെയധികം ഇടർച്ച അനുഭവിക്കുന്നത് ഇദ്ദേഹം തന്നെയാണോ? ഞങ്ങളുടെ ഭവനത്തിൽ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നത് പോലെ വിലക്കിയിരുന്ന അപ്പൻ തന്നെയാണോ ഇത്? ഞങ്ങൾ അത് സത്യത്തിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു. നിനക്കുള്ളത് ഞങ്ങൾക്ക് ലഭിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ഞങ്ങളോട് പറയൂ, അപ്പൻ പറഞ്ഞു. ഞാൻ എൻ്റെ പ്രിയ മാതാവിനെ നോക്കി. മനോഹരമായ അവരുടെ കവിളുകളിലൂടെ കണ്ണുനീർ പ്രവഹിക്കുന്നത് ഞാൻ കണ്ടു. ആ നിമിഷത്തിൽ എനിക്ക് എൻ്റെ സന്തോഷം അടക്കാനായില്ല. ഞാൻ കരയാൻ തുടങ്ങി. അവിസ്മരണീയമായ ആ രാത്രിയുടെ അടുത്ത 1 മണിക്കൂർ സമയം ഞാൻ തിരുവെഴുത്തുകൾ തുറന്നു. എൻ്റെ മാതാപിതാക്കളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാപരിജ്ഞാനത്തിലേക്ക് നടത്തി. എൻ്റെ പിതാവ് ചോദിച്ചു, ബെന്നി, ഞങ്ങളെ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? ഞാൻ പ്രസംഗിക്കുവാൻ ആരംഭിച്ചപ്പോൾ അപ്പൻ അമ്മയുടെ നേർക്ക് തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, അത് നിങ്ങളുടെ മകനല്ല. നിങ്ങളുടെ മകന് സംസാരിപ്പാൻ കഴിയുകയില്ല. അവൻ്റെ ദൈവം യഥാവാനായിരിക്കണം. എൻ്റെ വിക്ക് സൗഖ്യമായ വസ്തുത അപ്പൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ മാതാപിതാക്കളുടെ അത്ഭുതകരമായ മാനസാന്തരം മുഖാന്തരം കുടുംബത്തിലെ മറ്റെല്ലാ അംഗങ്ങളും മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടു. ഹെൻറി മുന്നോട്ട് വന്ന് മാനസാന്തരപ്പെട്ടു. എൻ്റെ കൊച്ചനുജൻ മൈക്ക് വീണ്ടും ജനനം പ്രാപിച്ചു. ക്രിസിനും അത് സംഭവിച്ചു.
ഞാൻ ഇതുവരെ മുഴുകുടുംബ മാനസാന്തരത്തെക്കുറിച്ച് കേട്ടിരുന്നില്ലെങ്കിൽ ഇവിടെ ഇത് അത് സംഭവിച്ചിരിക്കുന്നു. ഹിൻ ഭവനം ഭൂമിയിലെ സ്വർഗമായി. ആ മാറ്റം താൽക്കാലികമായിരുന്നില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ നിലനിൽക്കുന്ന പ്രവൃത്തിയായിരുന്നു. ഇന്ന് ക്രിസ്, വില്ലി, ഹെൻറി, സാജി, മൈക്ക് ഇവർ പൂർണ്ണമായും ശുശ്രൂഷാ രംഗത്തുണ്ട്. മേരിയും റോസും സമർപ്പണമുള്ള വിശ്വാസികളാണ്. അവർ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ബെന്നി, ബെന്നിക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെയ്യുക. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ സ്പർശിക്കുകയും അവനെൻ്റെ മാതാപിതാക്കളെ ക്രിസ്തുവെങ്കിലേക്ക് നയിക്കുകയും ചെയ്തതുപോലെ അതേ കാര്യം നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ നിങ്ങളെ സ്വർഗീയ അനുഭൂതിയിലേക്ക് നയിക്കുമെന്നതല്ല ആത്മാവിൻ്റെ മഹത്തായ പ്രവൃത്തി. അത് സംഭവിച്ചേക്കാം. പാപത്തെക്കുറിച്ച് ജനത്തിന് ബോധം വരുത്തുക, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക, അതാണ് ആത്മാവിൻ്റെ ഉദ്ദേശ്യം. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കാണും, അതെനിക്കുള്ളതാണല്ലോ. പരിശുദ്ധാത്മാവിനോട് ആവേശകരമായ ഒരു വ്യക്തിഗത അനുഭവം എനിക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളതിനൊരുക്കമാണോ? പരിശുദ്ധാത്മാവ് എൻ്റെ ബെഡ്റൂമിൽ പ്രവേശിച്ച രാത്രിയിൽ എനിക്കുണ്ടായത് ആദ്യപടി ആയിരുന്നില്ല, അത് വളരെ നേരത്തെ സംഭവിച്ചിരുന്നു. നിങ്ങൾ ആദ്യത്തെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. നിങ്ങളുടെ ആത്മീയ ഏണിയുടെ എല്ലാ പടികളും നിങ്ങൾ ചവിട്ടിക്കയറണം. എൻ്റെ സ്നേഹിത, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ നിങ്ങൾ ക്രിസ്തുവിന് ഇതുവരെയും ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് അതിനുള്ള സമയം. നിങ്ങൾ വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുവട് അതാണ്. ഇപ്പോൾ തന്നെ പറയുക, യേശുവേ, ഞാൻ പാപിയാകുന്നു എന്ന് ഏറ്റു പറയുന്നു. നീ ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് വേണ്ടി നിന്റെ വിലയേറിയ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു എന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. സകല അനീതിയും പോക്കി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. എന്നെ ഇപ്പോൾ രക്ഷിച്ചതിനാൽ ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾ ഹൃദയത്തിൽ നിന്നുമാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതെങ്കിൽ ആത്മാവിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ നിങ്ങൾ ഒരുക്കമായിരിക്കുകയാണ്. ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആവേശകരമായ നടത്തിപ്പുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഞാൻ സമ്പൂർണമായി പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ നിഗമനം. അവൻ മാത്രമാണ് എനിക്കുള്ളത്. നിങ്ങൾക്കുള്ളതും അവൻ മാത്രമാണ്. യേശു അവനെ വാഗ്ദത്തം ചെയ്തു. ദൈവം അവനെ അയച്ചു. നിങ്ങൾക്ക് അറിവും അധികാരവും ശക്തിയും സംസർഗവും കൂട്ടായ്മയും ഉണ്ടാകേണ്ടതിന് ദൈവം അവനെ അയച്ചിരിക്കുന്നു. അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യും, സഹായിക്കും, നിങ്ങളുടെ മേൽ ഊതും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾക്ക് വിശ്രാമം നൽകും. അവൻ നിങ്ങളെ വഴി നടത്തും, പ്രാർത്ഥിക്കാൻ സഹായിക്കും. അതിലധികവും അവൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ജീവിതത്തിന് നിത്യമായി മാറ്റം വരുത്തുന്ന ഒരു ബന്ധം ആരംഭിക്കുവാൻ അവൻ കാത്തു നിൽക്കുന്നു. എന്നാൽ അവനെ ക്ഷണിക്കേണ്ടത് നിങ്ങളാണ്. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, സുപ്രഭാതം.